പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പവർഷൻ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും പ്രഭാതവന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോട് സ്വാഗതം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ സുഖകരമായിട്ട് ഉറങ്ങി. കർത്താവ് നമുക്ക് ഉറക്കം തന്നു. ദൈവം നമ്മളെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ ഉണരുവാനും കർത്താവ് നമ്മളെ സഹായിച്ചു. ഈ പ്രഭാതത്തിൻ്റെ പ്രാരംഭ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം യേശുവിനോടൊപ്പം സഞ്ചരിപ്പാൻ കർത്താവ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന വിലപ്പെട്ട അവസരം. നമ്മൾ എല്ലാ ദിവസത്തെയും ദൈനംദിന പത്രമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എപ്പോഴും കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് കൂടുതലും. പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ദിശാബോധം സമ്മാനിപ്പിക്കത്തക്ക നിലയിലുള്ള പുതിയ അറിവുകളും പുതിയ ചിന്തകളും പുതിയ വെളിച്ചങ്ങളും ഒക്കെ ദൈവം സമ്മാനിക്കുമെന്നുള്ള ആ വലിയൊരു തിരിച്ചറിവിലാണല്ലോ എത്രയോ പ്രിയപ്പെട്ടവർ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ദൈവം വലിയ അനുഗ്രഹം ചൊരിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് യോഹന്നാൻ്റെ ലേഖനമാണ്. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അതിൻ്റെ സമാപന ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലണ്ടിലെ ബാൽമോർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഭക്തയായ ഒരു മാതാവിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ അമ്മ ഏകയായിട്ടാണ് താമസിച്ചത്. അവർ വിധവയായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചുപോയി. വളരെ വിശുദ്ധ ജീവിതം ചെയ്യുന്ന അമ്മ എപ്പോഴും കർത്താവിനെ ബഹുമാനിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും സന്ധിക്കും. രാവിലെയൊക്കെ കുടുംബ പ്രാർത്ഥന, അതെ വ്യക്തിപരമായിരുന്നു, പ്രാർത്ഥിക്കുകയും ഉച്ചത്തിൽ പാട്ടുപാടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അനുഗ്രഹിതയായ ഒരു മാതാവ്. എല്ലാ ദിവസവും അവരുടെ സ്നേഹിതരോട് സംസാരിക്കുമ്പോഴും അയൽവാസികളോട് സംസാരിക്കുമ്പോഴും ബന്ധുജനങ്ങളോട് സംസാരിക്കുമ്പോഴും ഒക്കെ കർത്താവിനോടുള്ള കൂട്ടായ്മയെക്കുറിച്ച് ആ അമ്മ എപ്പോഴും വാചാലയായി സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ കളിയാക്കുവാനായിട്ട് ഒരു തക്കം പാർത്ത് ആളുകളിങ്ങനെ കാത്തിരിക്കുക. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അവരെ കളിയാക്കണം. മറ്റൊന്നുമല്ല, എപ്പോഴും യേശുവിനെക്കുറിച്ച് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയെക്കുറിച്ചും കർത്താവ് തന്നോട് സംസാരിക്കുന്നതിനെക്കുറിച്ചും എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് താൻ പ്രാപിക്കുന്ന ദൈവിക വിടുതലുകളെക്കുറിച്ചും തൻ്റെ ഹൃദയത്തിനകത്ത് താൻ പ്രാപിക്കുന്ന ദൈവിക സമാധാനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ തക്കം പാർത്തിരുന്ന് കളിയാക്കാൻ ശ്രമിക്കുന്ന അതൊരു ഒരു വലിയ വാശിയുടെ ഭാഗമായിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകളുണ്ടല്ലോ. അങ്ങനെ ഈ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുമ്പോഴാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരത്ഭുതം ആ വീട്ടിൽ നടന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അമ്മയുടെ അതിഥിയായിട്ട് വിക്ടോറിയ രാജ്ഞി, ഇംഗ്ലണ്ടിലെ രാജ്ഞി, മഹാരാജ്ഞി, മഹാറാണി
ആ വീട്ടിൽ അതിഥിയായിട്ട് വന്ന് പാർത്തു. സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അത്. ഏകദേശം ചില ദിവസങ്ങൾ ആ അമ്മയൊത്തിരി ആനന്ദിച്ചു. അതിനൊക്കെ അനന്തരമായി രാജ്ഞി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയതിന് ശേഷം തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം കൂടെ കൂടി വന്ന് ഈ അമ്മയുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ അമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ജീവിത കാലഘട്ടത്തിൽ ഈ പുരുഷായുസ്സിനകത്ത് നിങ്ങൾ കണ്ട, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഉപചാരപൂർവ്വം സ്വീകരിച്ച, ഏറ്റവും സന്തോഷത്തോടുകൂടെ സമയം സ്പെൻഡ് ചെയ്ത ഒരതിഥി ആരാ? അപ്പം അവരൊട്ടും സംശയം കൂടാതെ പറഞ്ഞു, ഞാൻ എൻ്റെ ഈ ആയുസ്സിനകത്ത് സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി ഇംഗ്ലണ്ടിലെ മഹാറാണിയാണ്, വിക്ടോറിയ രാജ്ഞിയാണ്. അതിനപ്പുറത്തൊരതിഥി എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോഴത്തേനും വീണ്ടും ഇവരൊക്കെ കളിയാക്കാൻ തുടങ്ങി, ഈ വിക്ടോറിയ രാജ്ഞിയാണോ നിങ്ങൾ സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അതിഥി? നിങ്ങളെപ്പോഴും പറയുന്ന യേശുവിൻ്റെ കാര്യവും. അപ്പം ആ അമ്മ തെല്ലും മടിയില്ലാതെ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം യേശു എൻ്റെ അതിഥിയല്ല, യേശു എപ്പോഴും എൻ്റെ കൂടെയുള്ള ഒരാളാണ്. സ്തോത്രം. പലരെയും സംബന്ധിച്ചിടത്തോളം യേശുവിനെ അതിഥിയായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഇരുന്ന് ഈ തിരുവചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് അറിയാം, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ജീവിതത്തിൻ്റെ ഏത് നേരങ്ങളിലും നമ്മുടെ സങ്കടങ്ങൾ പറയുവാൻ കഴിയുന്ന, നമ്മുടെ ശ്വാസത്തേക്കാൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, എന്തിന് സ്നേഹിതരെക്കാളൊക്കെ ഏറ്റവും അടുത്തു നിൽക്കുന്ന കർത്താവ് അതിഥിയല്ല കേട്ടോ. പലർക്കും കർത്താവ് അതിഥിയാ. അതുകൊണ്ട് തന്നെയാണ് ഈ ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു വരുമ്പം പറയുന്നത്, ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ ലവോദിക്ക സഭ അവർ ധനവാന്മാരാണ്, സമ്പന്നരാണ്, ഒന്നിനും മുട്ടില്ല എന്നൊക്കെ പറയുമ്പം തന്നെ അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്നറിയോ? അവർ കുരുടരും നഗ്നരും അരിഷ്ടരും ഒക്കെയാണെന്നാ കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് ഇങ്ങനത്തെ ഒരു അപകടം സംഭവിച്ചോ എന്നെനിക്കൊരു സംശയം. കാരണം എല്ലാവരെയും സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് ബഹുമാനിച്ച് നമ്മൾ ഇരുത്തി. ഒരാൾ പ്രസിഡൻ്റ്, അടുത്ത ആൾ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റ്. ഈ പ്രഭാതത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുമൊന്നുമല്ല, അടുത്ത ആൾ ജനറൽ പ്രസിഡൻ്റ്, അടുത്ത ആൾ വൈസ് പ്രസിഡൻ്റ്, അടുത്ത ആൾ ഇന്നാര്, അടുത്ത ആൾ ഇന്നാര്. എല്ലാവർക്കും കസാറകൾ കൊടുത്തേ. കസാറകൾ കൊടുത്ത് 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 വന്നപ്പോൾ യേശുവിന് മാത്രം കൊടുക്കാൻ സ്ഥാനമില്ല. അതുകൊണ്ടല്ലേ മിക്കവാറും ക്രൈസ്തവർ എല്ലാം വീടിൻ്റെ ആ ഫ്രണ്ടിൽ ഡോറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, യേശു വീടിൻ്റെ നായകൻ. മറ്റു പലരും ഷോക്കേസിനകത്തൊക്കെ ഇരിക്കുമ്പോൾ യേശുവിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം ആ വാതുക്കലാണ്. വാതുക്കൽ നിന്ന് കർത്താവ് മുട്ടുക. ലവോദിക്ക സഭയ്ക്കും പറ്റിയ പ്രശ്നം അതാ, കർത്താവ് പുറത്താ. അതുകൊണ്ട് സഭയുടെ അവസ്ഥ എന്താ? നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ ആരാ? മരിച്ചവനാ. പ്രിയപ്പെട്ടവരെ, ജീവൻ വ്യാപരിക്കണമെങ്കിൽ ജീവൻ്റെ ദാതാവാകുന്ന കർത്താവ് നമ്മുടെ കൂടെ അതിഥിയായിട്ടാകരുത്. ആ നമ്മളുടെ കൂടെ വസിക്കുന്ന, എല്ലാ ദിവസവും നമ്മുടെ കൂടെ വസിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട അനുഭവം. നമ്മുടെ ക്വയർ ടീമൊക്കെ പാടിയതുപോലെ നമ്മളുടെ കൂടെ എന്നും വസിക്കുവാൻ സ്വർഗം മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവ്, ആ തങ്കപ്രാവിൻ്റെ കൂടെ അധിവസിക്കണം. ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അധിവസിക്കണം. ഒരിക്കലും അവൻ നമുക്ക് അതിഥിയാകരുത്. എപ്പോഴും നമ്മുടെ അടുത്തിരിക്കുന്ന, എപ്പോഴും നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങളൊക്കെ അവനുമായിട്ട് പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരാത്മീക അനുഭവം. ഈ കഴിഞ്ഞ ദിവസം ഒരു വാത്സല്യ മാതാവ് എന്നെ വിളിക്കുവാനിടയായി. സ്ഥലവും പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഒരു വലിയ പൊതുസമൂഹം ഈ ശുശ്രൂഷകൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്. പക്ഷേ ഇത് എന്നെ ഒത്തിരി നൊമ്പരപ്പെടുത്തിയ ഒരനുഭവം. മറ്റൊന്നുമല്ല, 62 വയസ്സുള്ള ഒരമ്മ, 28 വർഷമായിട്ട് കർത്താവിനെ സ്നേഹിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിക്കാൻ ഒരു കാരണം, 28 വർഷം മുമ്പ് വന്ന ഒരു ആക്സിഡൻറ്റാണ്. ആ ആക്സിഡൻറ്റ് നിമിത്തം പിന്നത്തേതിൽ താനൊരു ബാധ്യതയാകുമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച ആ വേദനാജനകമായ കഥ അവർ പറഞ്ഞു. ഞാനപ്പം ചോദിച്ചു, മക്കളില്ലേ? അപ്പം പറഞ്ഞു, മക്കൾ ഉണ്ട്, പക്ഷേ മക്കളെ വേറൊരു നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ആ ഒരു നിലയിൽ അവർ വളർന്നു വരികയും ചെയ്തതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് മക്കളും എന്നെ അടുപ്പിക്കാറില്ല, അവർ നല്ല നിലയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരുണ്ട്? അന്നേരം എന്നോട് പറഞ്ഞു, ദൈവം മാത്രമേ ഉള്ളൂ പാസ്റ്ററെ. ഞാൻ ചോദിച്ചു, വീട്ടുകാർ? അന്നേരം ആങ്ങള എതിര് നിൽക്കുന്ന അനുഭവം. എന്തിന്? സ്വന്തം അപ്പനെതിര് നിൽക്കുന്ന അനുഭവം.
അമ്മയെ കണ്ടിട്ട് ഒരു വർഷമായി പോലും. ദൈവത്തിന് സ്തോത്രം. ആ അമ്മ എന്നോട് പറഞ്ഞ വാക്ക് എന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി. ഈ അതിഥികളായിട്ട് നമ്മുടെ നാട്ടിൽ പാർക്കുന്ന, ബംഗാളിൽ നിന്നൊക്കെ വന്ന് പാർക്കുന്ന സഹോദരങ്ങളില്ലേ, അവർ വന്നത്തെ പാർക്കുന്ന ഒരു ഷെഡ് പോലെ ഞാനൊരു ഷെഡിനകത്ത് ഏകയായിട്ട് കഴിയുന്നു. ഇതൊക്കെ ദുഃഖപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഭാരമില്ല. എൻ്റെ കർത്താവിൻ്റെ സാമീപ്യം എനിക്കെപ്പോഴും അനുഭവിച്ചറിയാൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചേ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കർത്താവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ആഴമേറിയ കൂട്ടായ്മ, കമ്മ്യൂണിയൻ, കമ്മ്യൂണിയൻ അവിടെ വായിച്ച വാക്യതാണല്ലോ, ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തിന് സ്തോത്രം പിതാവായ ദൈവത്തോടും അവൻ്റെ പുത്രനായ യേശുവിനോടും ആകുന്നു. എന്താ കൂട്ടായ്മ? കമ്മ്യൂണിയൻ. കമ്മ്യൂണിയൻ എന്ന വാക്കിൻ്റെ, ആ ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കമ്മിൻ യൂണിയൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ഐക്യദാർഢ്യത്തിലേക്ക് ഒന്നിച്ചു വരുന്ന അനുഭവമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. രണ്ടു പേരൊന്നിച്ച്, ദൈവത്തിന് സ്തോത്രം. എഗ്രിമെൻ്റ് വിത്ത് ടു പാർട്ടീസ്. രണ്ടുപേര് ഒന്നിച്ചു വരികയാണ് അവർ എഗ്രിമെൻ്റ് ചെയ്ത്. എന്തിനു വേണ്ടി? കൂട്ടായ്മയ്ക്ക് വേണ്ടി. 16 സങ്കീർത്തനത്തിൽ ദാവീദും പറയുന്ന അത് തന്നെയാണ്. 16 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം എന്താ അവിടെ വായിക്കുന്നത്? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. നോക്കിക്കേ, ഞാനിങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുകയല്ലേ, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരാൾ നിന്നാൽ, ഞാൻ റൈറ്റിലേക്ക് തിരിയുമ്പോൾ ആൾ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ, ഞാൻ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ ആൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ, ഞാൻ ബൈക്കിലോട്ട് തിരിയുമ്പോൾ ആ ആൾ ബൈക്കിലോട്ട് തിരിഞ്ഞാൽ, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് ഞാൻ തിരിഞ്ഞാലും ആ ആൾ എൻ്റെ മുമ്പിൽ തിരിഞ്ഞാൽ എനിക്കൊരു അസൗകര്യമല്ലേ അത്? പക്ഷേ സങ്കീർത്തനക്കാരൻ പറയാണ്, ആ അസൗകര്യത്തെ ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. കാര്യം എന്നാ? ഒറ്റ കാര്യമാണ്, ആ ഒരു സ്നേഹബന്ധം അല്ലേ. ഈ കഴിഞ്ഞൊരു ദിവസമേ ഈ പവർഷൻ്റെ സ്റ്റുഡിയോയിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ പാട്ടുപാടാനായിട്ട് വന്നു. ഒത്തിരി പേര് ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ വരാറുണ്ട്. പക്ഷേ ആ അവരെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. ഈ ഭർത്താവും ഭാര്യയും കൂടി ഇങ്ങനെ മുട്ടിയൊരുമി ഇങ്ങനെ നിൽക്കുക, അന്നേരം എപ്പോഴും എപ്പോഴും. അപ്പം ഞാൻ അവിടെ നിന്ന് അതിൻ്റെ കോർ ടീമിൻ്റെ ചുമതല വഹിക്കുന്ന വേറൊരാൾ വിളിച്ച്, ഇതന്നെ എപ്പോഴും ഇവരിങ്ങനെ, അന്നേരം മറ്റൊരു കുടുംബം പോലും അന്നേരം എന്നോട് പറഞ്ഞ്, ഇപ്പം വിവാഹം കഴിച്ചു വരാം. അപ്പം ആ ഒരു ബന്ധമില്ലേ, ഇപ്പം വിവാഹം കഴിച്ചവർ മുട്ടിയുരുമി പോകുന്ന ഒരു ബന്ധമില്ലേ, ആ ഒരു ബന്ധം പഴകിയൊന്നും പോകരുത് കേട്ടോ. എല്ലാ ദിവസവും ഇത്ര വർഷം കഴിഞ്ഞെന്നുള്ള ഒരു പഴക്കമൊന്നും നമുക്കുണ്ടാകരുത്. നമ്മുടെ കർത്താവുമായിട്ട് എപ്പോഴും മുട്ടിയുരുമി ജീവിക്കുന്ന, ദൈവത്തിന് സ്തോത്രം, ഒരു എന്താ നമ്മൾ പറയത്തില്ലേ ഹണിമൂൺ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു അനുഭവം. ഒരു ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോകുന്ന ഭാര്യയും ഭർത്താവും ഇല്ലേ, അവരെ പോലെ എല്ലാ ദിവസവും എല്ലാ നിമിഷവും കർത്താവുമായിട്ടുള്ള ബന്ധം പുതുകി വരണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യൗവനം എപ്പോഴും കഴുകനെ പോലെ പുതുകി വരുന്ന ഒരനുഭവം. അപ്പം കർത്താവ് മുമ്പിൽ നിൽക്കുന്നത് എനിക്കൊരു അസൗകര്യമല്ല, എനിക്കതൊരു സൗകര്യമാണ്. സന്തോഷത്തോട് സൗകര്യമായിട്ട് ഞാനതിനെ ഏറ്റെടുക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയോ? അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. അപ്പം കർത്താവിനെയും കൂടെ ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് കുലുക്കാനായിട്ടൊക്കെ പ്രശ്നം വരുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ വരും? ഏത് വീടിന് നേരെ പ്രശ്നം വരും അല്ലേ? അത് പാറപ്പണത് വീടാണേലും മലയപ്പണത് വീടാണേലും ഏത് വീടിന് നേരെ പ്രശ്നം വരും. ഒരു വീടിന് നേരെ വരുന്ന 3 പ്രശ്നമാണ്. 1 വൻമഴ ചൊരിയും, 2 കാറ്റടിക്കും, 3 വെള്ളം പൊങ്ങും. അപ്പം വൻമഴ ചൊരിയുക എന്ന് പറഞ്ഞാൽ മേളിൽ നിന്നുള്ള പ്രശ്നമാണ്, കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്നുള്ള പ്രശ്നമാണ്, വെള്ളം പൊങ്ങുക എന്ന് പറഞ്ഞാൽ താഴെ എന്നുള്ള പ്രശ്നമാണ്. ഏത് പ്രശ്നം നിങ്ങളെ കുലുക്കാനായിട്ട് വന്നാലും കർത്താവ് എവിടെ ഉണ്ടെന്ന്? കൂട്ടായ്മയുള്ള പ്രിയപ്പെട്ടവരെ, വലത്തുഭാഗത്തുണ്ട്. വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് പോകത്തില്ല? കുലുങ്ങിപ്പോകത്തില്ല. അപ്പം കുലുക്കാൻ, എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ വന്നാലും കർത്താവ് വലത്തുഭാഗത്തുണ്ടോ, കുലുങ്ങാൻ സമ്മതിക്കത്തില്ല. കർത്താവുമായി കൂട്ടായ്മയിൽ ഈ ശുഭദിനം ആരംഭിക്കുന്ന, ഈ നല്ല ദിവസം ആരംഭിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും കുലുങ്ങാൻ സമ്മതിക്കത്തില്ല, കുലുങ്ങാൻ സമ്മതിക്കത്തില്ല. ആ ഉറപ്പോട്, ആ ധൈര്യത്തോട് നമുക്ക് ഈ ശുഭദിനം യാത്ര ചെയ്യാം. തുടർന്നും നമ്മുടെ കൊയർ ടീമിൻ്റെ കൂടെ ഒരു പാട്ടുപാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ശുശ്രൂഷയുടെ സമാപനത്തിലേക്ക് വരാം. കർത്താവ് സഹായിക്കട്ടെ. ആത്മാവാം വഴി കാട്ടി
സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സ്വർഗീയപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിലും അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. അങ്ങയുമായിട്ട് കൂട്ടായ്മയുള്ള ഒരാളും ലജ്ജിച്ചു പോകത്തില്ല, അങ്ങിൽ ശരണപ്പെടുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത കർത്താവേ, അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഈ ദിവസം മുഴുവൻ ഈ പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണം. അതിനുള്ള ദൈവകൃപ എല്ലാവർക്കും പകരണം. ഈ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.